ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വാഗതം പറിച്ചല്ലോ എല്ലാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു കേട്ടാ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് വീഡിയോ ഞാൻ എടുക്കുന്ന ദിവസമായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുക. ഈ വീഡിയോ ഇന്നൊരു സെലിബ്രേഷൻ വീഡിയോ ആണ്. അതായത് രേശുവിൻ്റെ ബർത്ത്ഡേ ഇന്ന്. അപ്പോൾ മെയിനായിട്ടൊരു അടിപറ്റിയെന്ന് വെച്ചാൽ സായിജി ഇന്ന് ഡ്യൂട്ടിക്ക്. അതുകൊണ്ട് സായിജി വീഡിയോ ഉണ്ടാകത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് രാവിലെ തൊട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് സത്യം പറഞ്ഞാൽ ബർത്ത്ഡേൻ്റെ ഡേറ്റ് ഞാൻ മറന്നു. പിന്നെ ഓർമ്മ ഉണ്ടായിട്ടില്ല. അതിൻ്റെ വേറൊരു സീനുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ രാവിലെ തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക ബർത്ത്ഡേക്ക്? ഞാൻ ഇതിന് മുന്നേ അവളെ ബർത്ത്ഡേക്ക് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം ഇതുവരെ ആയിട്ട് ഒരു ബർത്ത്ഡേ ഒന്നിച്ച് കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ കൂടിയാണ് ഒന്നിച്ച് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നല്ലേ ഉണ്ടായിരുന്നു. പക്ഷേ ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഞാനൊന്ന് നമ്മളെ എൻ്റെ ഐഡിയയിൽ പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. ഒന്ന് വണ്ടിയിലൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ. ഇതിൽ നിന്നൊരു കട്ടിങ്, ഒരു കേക്ക് കട്ടിങ്ങും അങ്ങനെയെല്ലാം ചെയ്യാനാണ് പ്ലാന്. അപ്പം നമ്മൾ അതിൻ്റെ പരിപാടിയിലാണ് ഉള്ളത്. നമുക്ക് നോക്കാം ഇതെന്തെല്ലാം ചെയ്യാൻ പറ്റും. നമ്മളെ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ തന്നെ നിങ്ങളെയും കൂടി കാണിച്ചു തരും. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് 2-2.5 ഐഡിയ ഉള്ളൂ. ഇതങ്ങനെ കുറേ ആൾക്കാർ കൂടിയിട്ടോ വലിയ രീതിയിൽ കട്ടിങ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യേണ്ട പരിപാടിയായിരുന്നു ആദ്യം. ഞാൻ തന്നെ ആരെയും വിളിക്കാതെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഇത് 2 ചങ്ങായിമാർ മാത്രമേ ഉള്ളൂ. ചങ്ങായിയല്ല, ഒന്ന് അനിയനാണ്. അവരെ ഉള്ളൂ, വേറെ ആരും ഇല്ല. സായിച്ച് ഇല്ലാത്തതുകൊണ്ട്, സായിച്ച് ഉണ്ടെങ്കിൽ ഞാൻ ആരോടും പറയാതെ വീട്ടിൽ ഒരു നമ്മൾ രണ്ടാൾ മാത്രമായിട്ട് ചെയ്യേണ്ട പരിപാടിയായിരുന്നു. പക്ഷേ അവരിന്ന് ഡ്യൂട്ടിക്ക് പോയത് തന്നെ ഒറ്റക്ക് എന്തോ പോലെ, അതുകൊണ്ട് ഞാൻ ഇവരെ മാത്രം വിളിച്ചിട്ട് ചെറിയ രീതിയിൽ അവർക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുക്കേണ്ട പരിപാടിയാണ്. നമുക്ക് നോക്കാം ഇനി എന്തെല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മളെ കുഞ്ഞു വണ്ടി ആയതുകൊണ്ട് തന്നെ അധിക സാധനം ഒന്നും ഇതിൻ്റെ അകത്ത് വേണ്ട. മരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ചെറിയ ബലൂണെല്ലാം കുത്തി നിറച്ചാൽ തന്നെ കുറേ സംഭവമായിട്ട് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഹാപ്പി ബർത്ത്ഡേൻ്റെ കാർഡെല്ലാം മേടിച്ചിട്ടുണ്ടേ. നല്ല സഹായിക്കാനായിട്ട് 4 കിലോമീറ്റർ അപ്പുറത്ത് ബലൂൺ ഊതാൻ വന്നത് സ്വന്തം ഓളെ ബർത്ത്ഡേക്ക് ഇന്നുവരെ ഒരു മുട്ടായി പിടിച്ചു കൊടുക്കാത്തവരാണ്. ഇപ്പോൾ ഗതികേട് കൊണ്ട് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ബലൂൺ ഊതിച്ചു. നന്ദി ഉണ്ടാ, നന്ദി. ഞാൻ ഫുൾ പ്ലാനെല്ലാം ചെയ്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഓളെ പോയിട്ട് ഇതുവരെ ഓളെ ബർത്ത്ഡേക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ കേക്ക് പോലും കട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇന്നൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് പോയി എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ അവളെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് വന്നിട്ട് കേക്കെല്ലാം മേടിച്ച് വന്ന് കുറച്ച് നാട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് വരും. അന്ന് അവർ കേക്കെല്ലാം കട്ട് ചെയ്ത് ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും കേട്ടോ. ഇന്ന് ഇത് എന്തായാലും ഇവൻ്റെ ഓളി വീഡിയോ കാണും. അതിൽ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട്. നിമിഷേ നിമിഷം മിക്കവാറില്ല കുറേ ഊതിക്കും. നമുക്കൊരു മുട്ടായി പോലും മേടിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ മെടുത്തതേക്ക്. ആ ഇവനുണ്ട് ഇവിടെ വന്നിട്ട് ബെന്നിനും കിട്ടി. ഓട് പറയണോ ഇനി? അഥവാ ഞാനിത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഓളിങ്ങനെ ഒരു പുച്ഛി ചാക്കിയാലുണ്ടല്ലോ, ഞാനത് കട്ടാക്കിയിട്ട് ഓൾക്കൊണ്ട് ഞെട്ടുന്ന രീതിയിലുള്ളത് കാണിപ്പിക്കും ആദ്യം. ഇങ്ങനെയൊന്നൊരു എന്താ പറയുക, ഒരു ബർത്ത്ഡേ എന്ന വലിയ ഇത് കുഞ്ഞു കുട്ടികളെല്ലാം ആണെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യാറ്. ഞാൻ ഇവളിൽ നിന്നൊരു ബർത്ത്ഡേ ഇങ്ങനെ ഇതാക്കാൻ വിചാരിച്ചല്ല. പിന്നെ വേറെന്താ സംഭവിച്ചാൽ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ബർത്ത്ഡേ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് നമുക്കൊരു ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേക്ക് ഉള്ള സ്പെല്ലിങ് കൂടിയാടോ ഇപ്പോൾ? കോർത്തിട്ടും കോർത്തിട്ടും തീരുന്നില്ലല്ലോ. യേശു, നീ വീഡിയോ കാണുമ്പോൾ നീ മനസ്സിലാക്കണം എനിക്ക് നിന്നോടുള്ള സ്നേഹം. ബർത്ത്ഡേ ഏകദേശം ആയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കാറ് ചെറുതായതുകൊണ്ട് ഇതിപ്പോൾ മാറ്റിയല്ലേ, ഇതിപ്പോൾ എടുത്ത് തൂക്കൽ. ഇങ്ങനെ കിട്ടിയാലോ, ഇങ്ങനെ കിട്ടാന്നോ അല്ലേ? ഇതാന്ന് പറഞ്ഞു എടുക്കുമ്പോൾ വലിയ കാർ എടുക്കണം. അങ്ങനെ ഒന്നുമില്ല കേട്ടാ, ഉള്ളതുകൊണ്ട് നമുക്ക് ഓണം പോലെ നമുക്കിതെല്ലാം വലിയ വണ്ടി തന്നെ കേട്ടാ. നമുക്ക് ഇങ്ങനെയാക്കാം, എന്നിട്ട് ഇതങ്ങ് ഡോ ഇത് ഇതിൻ്റെ ഡിക്കി ഇത് താഴോട്ട് ഇടക്കാം. എന്നാൽ പിന്നെ ഇത് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ടുമ്പോൾ അടിപൊളിയായിരിക്കും. നിങ്ങളെ അഭിപ്രായം? അഭിപ്രായം കമൻറ്റ്. ഇതാ എടുത്ത ബലൂണ് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഹാപ്പി നീ ഊതി ഊതി പൊട്ടിക്കല്ലേ, ഊതി തെരിഞ്ഞു പോരാ. ദേഷ്യം ഞെട്ടും, നോക്കുമ്പോൾ ഒരു ഭാവ വ്യത്യാസം ഉണ്ടാവില്ല. എന്തും ന്യായത്തെല്ലാം ചെയ്തു വെച്ചിട്ടും ചോദിക്കൂ, കണ്ടറിയാം. ഓക്കിയിലൊന്നും വലിയ നമ്മൾ ഈ മെനക്കെട്ടതെല്ലാം മിക്കവാറും ചെയ്തു വെറുതെ ആവാൻ സാധ്യതയില്ല. അൻവി ഇന്ന് തകർക്കും ബലൂണ് വേണ്ടിട്ട്.
ഓന്റെ കാറ്റ് തീർന്നു കേട്ടാ. ചേഞ്ചിന് വേണ്ടി കുറേ ചോക്ലേറ്റ് നർച്ചനെ ഇതിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വെയിലൂണ് ഞാൻ ഊതിയ തന്നെ ഇരിക്കണം. ചുണ്ടും വയറും ഒന്നാ പോയിപ്പോ ഇത്ര വലിപ്പം വന്നില്ല. ഏതെങ്കിലും ഒന്ന് ഡിസൈൻ നിങ്ങക്ക് പൊട്ടും പൊട്ടും എന്നുള്ള പേടിയില്ലേ? ഞാൻ ഓതുമ്പോ സീറ്റ് കീറിയിട്ട് കണ്ട കമ്പിത ഇതിൻ്റെ അകത്ത് കയറ്റുന്നു. യേശു ഐ ലവ് യു കള്ളു അത് സീറ്റ് കീറി പക്ഷെ കമ്പി കയറിയിട്ടില്ല. സീറ്റ് കയറി കയറി കൊണ്ടി കയറുന്നില്ല. അവിടെ കയറിയനാ ഇടക്കരി അടി കയറി ആ അത്രേ കയറുണ്ട് മാസ് ഈ സീറ്റ് കയറി എൻ്റെ ബുദ്ധി വന്നത് ഈ തലേന്ന് കേട്ടോ. ഇത് ബലൂൺ ഊതാൻ രണ്ടാളെയും കൂടി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പോയി പ്രതീക്ഷിക്കാം. നമ്മളിപ്പം ഫുള്ള് വണ്ടി ഏകദേശം ഇതാ ബേക്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ കുറെ വെലൂണും എന്തെല്ലാം സംഭവമെല്ലാം ആക്കിയിട്ട് അൻവീൻ്റെ പിറന്നാളിന് പോലും ഞാനിങ്ങനെ ആക്കിയില്ല. എനിക്ക് കഥ ഓർക്കുമ്പോൾ അത് നമ്മളിനി നേരെ ഇടുന്ന് ഇനി വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കൂടെ ജോലി ചെയ്യുന്ന അവനും അവൻ്റെ വൈഫും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തന്നെ ഇനി ഈ കേക്കും കാട്ടിക്കുക. യേശുവിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നമുക്ക് വണ്ടി ഞാൻ എടുക്കുന്നില്ല കേട്ടോ, വണ്ടി ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഇറങ്ങുമ്പോൾ തന്നെ വീഡിയോയും കാര്യങ്ങളും എടുക്കേണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ച് വണ്ടി ഞാൻ എടുത്താൽ ശരിയാവില്ല. ഇവിടുന്ന് അല്ല ഇത് സെറ്റ് ചെയ്ത് ഇനി എൻ്റെ വീട്ടിലേക്ക് പോക്കാം കേട്ടോ. ഇങ്ങനെയുള്ള കൊണ്ടുപോയി ജോലി ഇപ്പോൾ കാണുമ്പോൾ ഇനിയിപ്പോൾ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ ആകെ ശശി ആവുള്ളൂ. ഞാനിപ്പോൾ ആ ടെൻഷനിലാണ് അവളോട് കുറച്ച് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാലോ കുറച്ച് എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിയിട്ട്. പണി കഴിച്ച് ക്ഷീണിതിനായി രേശു എന്തല്ലോ പണിയില്ലാന്ന് പോവോ. അനീഷിനോട് മീൻ വേണമെന്ന് മത്തി അച്ചാറിട്ടാണെന്ന് വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ അവളെന്തോ മീൻ മുറിക്കുന്ന തിരക്കില്ല. ഞാനാകെ പോസ്റ്റായിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. സംഭവമൊന്നും കണ്ടില്ല ഈ സംഭരം എന്നാൽ നമ്മളെ പരിപാടി ഇന്ന് എൻ്റെ ഒപ്പരം വന്നവരോട് കയറിയിരിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങോട്ട്. പോസ്റ്റായ ഞാനും അവരും യേശോ നീ എന്നാ ഏന്ന് ഇങ്ങുവാ രേശു യേശു ഒരു റോളും ഇല്ല ഇവിടെ. ഞാൻ ഇതിലെ കഷ്ടപ്പെട്ട വെച്ചാൽ ഒരു വൈദ്യം ആകുന്നില്ല പോതാദ്യം. ഒരു പത്തോട്ടായി ഇറയത്ത് വന്നിട്ട് തിരിച്ചു പോകുന്നു. ഞാൻ പിന്നെ വിളിച്ചിട്ട് ഇത് തുറക്കിപ്പിക്കണ്ടല്ലോ വന്നിട്ട് ചെയ്യിപ്പിക്കാൻ. ഇത് പൊട്ടിക്കാൻ ഇവ കുറേ ഇത് പൊടിച്ചേക്കുന്നു. നീ എടുത്തിട്ട് ഇങ്ങനെ നിന്നാ കേട്ടോ. ഞാൻ ഇത് തുറന്ന പാടന്നെ അല്ലെ കേക്ക് മുറിക്കുമ്പോൾ തുറക്കണം പൊട്ടിക്കണം അതല്ലേ മുറിക്കുമ്പോൾ പൊട്ടിക്കാം അല്ലേ. ഏശിങ് കേട്ടോ നീ എന്നാന്നിങ്ങനെ ഞാൻ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ഇരിക്കുക ഒരു സർപ്രൈസ് ആയിട്ട് വന്നിട്ട് പോയി എല്ലാം പോയി ഞെട്ടടെ പ്ലീസ് ഞാൻ ഇത്രയും ഇനി മേലാല ഞാൻ പരിപാടി കൊക്കില്ല കേട്ടോ. ഇവള് ഞെട്ടിയില്ല ഇവള് ഞെട്ടി ഇപ്പൊ അന്നി ചട്ടി അല്ലേ ഒന്ന് ഞെട്ട് അയ്യോ നമുക്കെന്നാ പിന്നെ കേക്ക് കട്ട് ചെയ്യല്ലേ. നേരത്തെ ഇവിടെ കൂട്ടുകാരി വന്ന വീഡിയോ ഞങ്ങളെ കാണിച്ചു തന്നില്ലേ. അപ്പോ അതിന് മുന്നേ ഞാനിതെല്ലാം വാങ്ങിയാടെ കൊണ്ടുവച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ ഇവളെ കേക്ക് കട്ടിങ് ഇവിടെ കഴിഞ്ഞു. പക്ഷെ ഞാൻ വാങ്ങിയ കേക്ക് കട്ടിങ് വേണ്ട നമുക്കിപ്പോ നമുക്ക് ഏറെ തുടങ്ങാം. ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ കട്ടിങ് കട്ട് ചെയ്തോടെ.
നമ്മുടെ കേക്ക് കട്ടിംഗ് ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റത്തെ ഒന്നിച്ചുള്ള ബർത്ത്ഡേ ആട്ടാ ഇത്. നമ്മൾ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് രണ്ടോടും പറഞ്ഞത്. അപ്പൊ നമുക്ക് വരാം. മറ്റേ കത്തിയല്ല, നമ്മളെപ്പോ കേക്ക് മുറിച്ചാലും കത്തി മുറിയലുണ്ട്. അതുകൊണ്ട് ഈ കത്തി എടുത്ത് പൊട്ടിക്കൊണ്ടിരിക്കുന്ന രേശു എന്റെ തമ്പിനായി സന്തോഷം കൊണ്ട മൂത്തല്ല അരച്ചു കൊടുക്കും. ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ മാമിനോട്. നിന്റെ ബർത്ത്ഡേക്ക് ഇതേപോലെ ആക്കഴിച്ചാ അൻവി അച്ഛന് ലീവ്. എന്റെ അൻവി അച്ഛൻ ലീവ് കിട്ടത്തുള്ളൂ. നീ അച്ഛനോട് ക്ഷമിക്കുക. നീ ഇപ്പൊ തിന്നൊരു പ്രശ്നം. ഇവിടുത്തെ മെലത്തെ മണ്ണ് വെച്ച് പാട്ടെടുത്തിട്ടാണ് കേട്ടോ. ഉള്ളില കൊല നോക്കണം. വൈകുന്നേരം സമയത്ത് ഇത്രയേറെ മണ്ണ് കഴിച്ചിട്ട് എനിക്ക് വെള്ളം ആ വെള്ളം ഇവിടെ തുടങ്ങി പൊട്ടിക്കലേ. പിന്നെ എല്ലാവരും ബൈ ബൈ പറഞ്ഞോടെ. ഇതൊന്നും പറയണ്ട. അപ്പോ നമ്മളെ ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല അല്ലേ. അപ്പോ ഒന്നിച്ച് വന്ന ഫസ്റ്റത്തെ ബർത്ത്ഡേ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരുമിച്ചുള്ള ബർത്ത്ഡേ ആണ്. വിചാരിച്ച രീതിയിലൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മളതങ്ങ് ഒപ്പിച്ച് തീർത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവളേതായാലും ഹാപ്പിയാണ് അല്ലേ. വെറുതെ ആണോ? അപ്പോൾ വേറൊന്നുമില്ല. അൻവി ബൈബി അൻവിൻ്റെ കോലം നോക്കിയാട്ടെ. ഫുള്ളും മണ്ണ് കഴിച്ചിട്ടുള്ള അവസ്ഥയിലല്ല കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ബൈ ബൈ.